ദീപാവലിയുടെ ആഘോഷം വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു സുഹൃത്തെ. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ? കുറച്ചു നേരം കൂടി കാത്തിരിക്കൂ സുഹൃത്തെ, അത്താഴവും കൂടി നമുക്ക് ഒരുമിച്ചാകാമല്ലോ. നന്ദനമ്മാവൻ ഇത്രയധികം നിർബന്ധിക്കുമ്പോ നമുക്ക് അല്പസമയം കൂടി നിന്നൂടെ? കുട്ടികൾക്ക് എല്ലാവർക്കും അല്പ സന്തോഷമാവുമല്ലോ. അയൻ, നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ രണ്ടു കൂട്ടരല്ലേ ഉള്ളത്, ഒന്ന് ഗോകുലവാസികളും മറ്റൊന്ന് ബർസാനിയും. പിന്നെ യമുനാ തീരം പോലെ സുന്ദരമായൊരു സ്ഥലവും ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്ക് ഗോകുലത്തിന്റെയും ബർസാനയുടെ ഇടയിൽ ഒരു കളി നടത്തിയാലോ എന്ന്. അതുകൊണ്ട് കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും സമയം വെറുതെ ഇരിക്കുന്ന മടുപ്പും ഇല്ലാതാവും. നോക്കൂ, അയൻ പറയുന്നത് ശരിയാണ്. നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അയൻ. ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ് ബലരാമ. ഞാൻ മാനസിക ആരോഗ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ജഡിലമ്മേ. ഇപ്പൊ നോക്കൂ, ചിലർ പറയുന്നു യമുനയുടെ തീരത്ത് വളരെ വലിയ സർപ്പമുണ്ടെന്ന്. എന്നാലിപ്പോ അതേ യമുനയുടെ തീരത്ത് ഞങ്ങളോട് കളിക്കാനും പറയുന്നു. പാവം ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു. ശരി, എന്റെ ആശയക്കുഴപ്പം കൃഷ്ണൻ തെളിയിച്ചു കഴിഞ്ഞതല്ലേ ബലരാമ. അവൻ തെളിയിച്ചു കഴിഞ്ഞു യമുനയുടെ തീരത്ത് ഒരു സർപ്പവും ഇല്ലെന്ന്, അല്ലേ കൃഷ്ണ? അങ്ങനെയല്ലേ? പിന്നെന്താ നിനക്ക് പ്രശ്നം? അല്ല ബലരാമ, ഇനി അഥവാ നീ തോറ്റുപോകുന്ന ഭയം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പ്രശ്നവുമില്ല ബലരാമ. ബലരാമ, കാണിച്ചു കൊടുക്ക് ബർസാനയിലുള്ളവർക്ക് ഗോകുലവാസികൾ ഒരു കാര്യത്തിലും പുറകിലല്ല എന്ന്. തീർച്ചയായും മച്ച. പിന്നെ അയൻ, നിന്റെ കഴിവ് നീയും കാണിച്ചു കൊടുക്ക്. ബർസാനയിലെ ആൺകുട്ടികൾ തോൽവി അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. തീർച്ചയായും അമ്മാവ. അമ്മാവ, എന്താ ആൺകുട്ടികൾ മാത്രം, ബർസാനയിലെ പെൺകുട്ടികൾ എന്താ ബലഹീനരാണോ? നോക്കമ്മാവ, ഈ കൃഷ്ണൻ ഞങ്ങളെ വെല്ലുവിളിക്കുക, ഞങ്ങൾക്കും ഈ കളിയിൽ പങ്കെടുക്കണം. ശരി, ലളിതയും രാധയും അവരുടെ എല്ലാ കൂട്ടുകാരികളും കളിയിൽ പങ്കെടുക്കട്ടെ. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല, ആരും അറിയാതെ ഒരു കളി ഞാൻ കളിക്കും. കൃഷ്ണന്റെ മരണത്തിലേക്കുള്ള കളി. വിഡ്ഢിയായ യുവാവേ, സ്വന്തം മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിനായി സ്വയം ഇവിടെ വന്നോ? ഇപ്പോൾ നിന്റെ അന്ത്യം നിശ്ചിതമാണ്. ആദ്യത്തെ അവസരം നമുക്ക് രാധയ്ക്ക് തന്നെ കൊടുത്താലോ? രാധ, കളി തുടങ്ങിക്കോളൂ.
അപ്പോ കൃഷ്ണ ഇനി നിന്റെ അവസരമാണ്. അത്യുത്തമം കൃഷ്ണ, നീ സ്വന്തമായി തന്നെ എന്റെ കാര്യം എളുപ്പമാക്കി തന്നു. ചെല്ലു കൃഷ്ണ, പന്തെടുത്തോണ്ട് വരൂ. ഞാനെന്തിനാ പോകുന്നേ? ആരാണോ അത് എറിഞ്ഞത് അവരെ എടുക്കാൻ പോകേണ്ടത്. അതിന് എന്റെ കയ്യിൽ നിന്നല്ലല്ലോ പോയത്. ആരുടെ കയ്യിൽ നിന്ന് പോയോ അവർ കൊണ്ടുവരട്ടെ. രാധ പറഞ്ഞത് ശരിയാണ് കൃഷ്ണ, നിയമം അനുസരിച്ച് പന്തെടുക്കാൻ പോകേണ്ടത് നീ തന്നെയാണ്. കളിക്കണമെങ്കിൽ സ്വയം പന്ത് കൊണ്ടുവരണമായിരുന്നു. വേഗം ചെന്ന് പന്തെടുത്തോണ്ട് വന്നാൽ കളി തുടരുന്നതായിരിക്കും, മനസ്സിലായോ? ജ്യേഷ്ഠ വരൂ, നമ്മളെ തോൽപ്പിക്കാനുള്ള കഴിവ് ഈ അയനും ഇല്ല, പിന്നെ ബെർസാനയിലെ പെൺകുട്ടികൾക്കും ഇല്ല. വിട്ടേക്ക്. ആ പറഞ്ഞത് ശരിയാ. തീർച്ചയായും കളി നടക്കും, പക്ഷെ തോൽക്കുന്നത് നിങ്ങൾ ഗോകുലവാസികളായിരിക്കും. പന്ത് ഞാൻ എടുത്തുകൊണ്ട് വരാം. ഞങ്ങൾ ബർസാനവാസികൾ ആരുടെ മുന്നിലും തോറ്റുകൊടുക്കുന്നവരല്ല. നീ പന്തെടുക്കാൻ പോകരുത്. അല്ല ജ്യേഷ്ഠ, രാധ പോകാൻ തയ്യാറല്ലേ. അങ്ങെന്തിനാണ് ഇത്രയും പേടിക്കുന്നത്? രാധേ നിൽക്കൂ, അങ്ങോട്ട് പോകരുത്. നിൽക്കൂ രാധേ. നീ എന്താ ചെയ്യുന്നത് കണ്ണ? കാളിയും കൊണ്ടുപോകും നിന്റെ രാധയെ. ഞാൻ തന്നെ പോകാം, അതാ നല്ലത്. അല്ലെങ്കിൽ നീ പറയും ഞാൻ കള്ളക്കളി കളിച്ചു എന്ന്. നിന്റെ ബുദ്ധിയിൽ ചെളി നിറഞ്ഞിരിക്കുന്നു കാളിയ. എന്റെ രാധയെ ആക്രമിക്കാൻ വീണ്ടും വന്നിരിക്കുകയാണല്ലേ. കരുണയുടെയും ഉപദേശത്തിന്റെയും സമയം കഴിഞ്ഞു. ഇനി വാക്കുകൊണ്ടല്ല ബലം കൊണ്ടാണ് നിന്നെ പഠിപ്പിക്കേണ്ടത്. എന്നെ വിളിക്കാൻ പാടില്ല. എനിക്കറിയാം, നീ നിന്റെ മായ ഉപയോഗിച്ചാണ് സർപ്പത്തെ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തിയത്. ഈ നദിയിൽ ഒന്നുമില്ല, നീ പോയാ പന്തെടുത്തുകൊണ്ട് വരൂ. ഞാൻ എല്ലായ്പ്പോഴും കൽപ്പനകളിലും മായയിലും ജീവിക്കുന്നവനല്ല രാധെ. ചിലപ്പോഴൊക്കെ സത്യത്തിലും ജീവിക്കാറുണ്ട്. എപ്പോൾ വാസ്തവത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുവോ
അപ്പോൾ അതിൽ ഭയപ്പെടുകയല്ല വേണ്ടത്, അതിനെ ഭയപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് നിന്റെ ഈ ഉദ്ദേശത്തിൽ ഒരു താല്പര്യവുമില്ല. ഇതൊന്നും സത്യമല്ല. നീ വീണ്ടും മായ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൃഷ്ണ പുറത്തേക്ക് വരൂ, കൃഷ്ണ പുറത്തേക്ക് വരൂ, കൃഷ്ണ പുറത്തേക്ക് വരൂ, പുറത്തേക്ക് വരൂ, പുറത്തേക്ക് വരൂ, കൃഷ്ണ പുറത്തേക്ക് വരൂ, പുറത്തേക്ക് വരൂ കൃഷ്ണ. അതിന്റെ അർത്ഥം ഈ സർപ്പത്തെ അപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്നല്ലേ? അപ്പോൾ ഇതൊന്നും മായയല്ല, സത്യമാണ്. കൃഷ്ണ, വേഗം തന്നെ നമുക്ക് എല്ലാവരോടും പോയി പറയണം. വരൂ. അമ്മാമ ഒന്ന് വേഗം വരൂ. എന്തു പറ്റി യമുനയുടെ തീരത്ത് കൃഷ്ണൻ? എന്തു പറ്റി എന്റെ കണ്ണിന്? ആ സർപ്പം കൃഷ്ണനെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. എന്താ? ആ സർപ്പം എന്റെ കണ്ണിനെ കൊണ്ടുപോയെന്നാണോ? ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ആ വലിയ സർപ്പം കൃഷ്ണനെ കൊണ്ടുപോയി. അമ്മാവ, ഇല്ല ഇല്ല, പിന്നെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. എന്റെ കണ്ണ, എന്റെ കണ്ണ. കൃഷ്ണനെ സർപ്പം കൊണ്ടുപോയി. ഇനി ഗോകുലവാസികളെ സർപ്പത്തിന്റെ വിഷം കൊണ്ടുപോകും. സർപ്പത്തിന്റെ വരവോടെ ഇവരെല്ലാം ഇവിടുന്ന് നമ്മുടെ വഴിയിലെ തടസ്സങ്ങളെല്ലാം മാറി അയൻ. നീ യുദ്ധം ചെയ്യാത്തത് എന്താ കണ്ണ? ഇനിയും ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ യുദ്ധം ചെയ്യും മുൻപ് മറ്റു ചിലർക്ക് സ്വന്തം വിഷത്താൽ പോരാടണം ചേഷ്ട. കണ്ണ, ആരെങ്കിലും എന്റെ സഹോദരനെ രക്ഷിക്കൂ. എന്റെ കണ്ണ, 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 ആരെങ്കിലും എന്റെ സഹോദരനെ രക്ഷിക്കൂ. അമ്മേ, അമ്മേ, എന്റെ അരിയൻ ബലരാമ, 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 കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടി നാം വെള്ളത്തിലേക്ക് ചാടേണ്ടിയിരിക്കുന്നു. അതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? വെള്ളത്തിലേക്ക് ചാടൂ. വരൂ അയൻ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതത്ര എളുപ്പമല്ല. ഇത്രയും വലിയ സർപ്പത്തോട് നമുക്ക് പോരാടാനാകില്ല. യമുനയിലേക്ക് പ്രവേശിച്ചാൽ അതിനർത്ഥം ഇതാണ്, സ്വയം യമരാജനെ വിളിച്ചു വരുത്തുന്നു എന്ന്. അഥവാ യമരാജനെ നേരിടേണ്ടി വന്നാലും മരണം സംഭവിച്ചാലും എന്റെ കണ്ണനെ രക്ഷിക്കാൻ ഞാൻ പോവുക തന്നെ ചെയ്യും. അരുത്, നന്ദ, സ്വയം നിയന്ത്രിക്കൂ. അരുത്, എന്നെ വിടാനാ പറഞ്ഞത്? എന്റെ കണ്ണന്റെ ജീവൻ അപകടത്തിലാണ്. ഇല്ല സുഹൃത്തെ, ഒന്ന് നിർത്തു. എന്താ ഈ ചെയ്യുന്നത്? ഒരു ജീവൻ രക്ഷിക്കാനായി ഇത്രയും ജീവൻ പണയം വെക്കാൻ ഒരിക്കലും സാധിക്കില്ല. നന്ദ, ഒരു തരത്തിൽ ഇത് കൃഷ്ണന്റെ ബലിദാനമാണ്. അത് കാരണം ഈ സത്യം തെളിഞ്ഞിരിക്കുകയാണ്. യമുനാ നദിയിലെ ഈ വെള്ളത്തിൽ വിഷസർപ്പം ഉണ്ടെന്നത് എല്ലാവരുടെയും ജീവന് ഭീഷണിയായേനെ.
നമ്മുടെ കണ്ണന്റെ ഇത്രയും വലിയ ബലിദാനം വ്യർത്ഥമാക്കരുത്. നിൽക്കൂ, ജഡില പറയുന്നത് ശരിയാണ്. നീ ഈ ഗ്രാമത്തിന്റെ തലവനാണ്. കണ്ണന്റെ മാത്രമല്ല, ഗ്രാമത്തിലെ ഓരോ കുട്ടിയുടെയും ഉത്തരവാദിത്വം നിനക്കാണ്. അത് നീ മനസ്സിലാക്കണം. എന്താ കാരണവും അഹങ്കാരവും അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. ഇവന്റെ 100 ഭണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വികാരം ഇതാണ്. നാം നമ്മുടെ ജീവനാകുന്ന യമുനയെ വിഷമയമാകുന്നതിൽ നിന്നും രക്ഷിച്ചേ മതിയാകൂ. ഇപ്പോൾ രാധ തന്നെ പോരാടാൻ പറഞ്ഞിരിക്കുന്നു കണ്ണ. കാളിയനെ പ്രഹരിക്കൂ കണ്ണ, അവനെ വധിക്കൂ. അതിനാണ് അവൻ യോഗ്യൻ. അവൻ ആക്രമിച്ചത് നിന്റെ പ്രിയപ്പെട്ട രാധയെയാണ്. ഇല്ല ജ്യേഷ്ഠ, ഞാൻ ചെയ്യുന്നതൊന്നും പ്രതികാരത്തിന്റെയോ വൈരാഗ്യത്തിന്റെയോ ഭാവത്തിലല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം. സ്നേഹം ജീവിതം ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്, ജീവൻ എടുക്കാനല്ല. ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം മധർമ്മസ്യ. എന്റെ യുദ്ധം 101 ശിരസുള്ള വളരെ വലിയ കാളിയൻ സർപ്പവുമായിട്ടാണ്. ലോകം തീർച്ചയായും ഇത് ഓർമ്മിക്കുന്നതാണ്. അതിങ്ങനെയാകില്ല ചിന്തിക്കുക. കേവലം ഒരു കൃഷ്ണൻ മാത്രമേ ഉള്ളൂ കാളിയ സർപ്പത്തെ വകവരുത്തുവാനെന്ന്. എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഒരു കാളിയ സർപ്പം വസിക്കുന്നുണ്ട്. സ്വന്തം അഹങ്കാരവും നിലനിൽക്കുന്നു. ഈ ശക്തിശാലിയായ സർപ്പത്തെ പോലെ തന്നെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ വിഷം കലർന്നു നിൽക്കുകയാണ്. നാം ആ വിഷം കലർന്ന അഹങ്കാരമുള്ള മനസ്സ് തുറന്നു വച്ച് അഹങ്കാരത്തെ നശിപ്പിക്കുക തന്നെ വേണം. ഈ അഹങ്കാരം വീണ്ടും വീണ്ടും സർവശക്തിയോടെ വിഷം ചീറ്റിക്കൊണ്ട് നമുക്ക് നേരെ പാഞ്ഞടുക്കുന്നു. നാം നമ്മുടെ മുഴുവൻ ശക്തിയും പിന്നെ സാമർത്ഥ്യവും ഉപയോഗിച്ച് ആ വിഷത്തിൽ നിന്നും രക്ഷ നേടണം. അഹങ്കാരം അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. ഇവന്റെ 100 ഭണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വികാരം ഇതാണ്. നാം നമ്മുടെ ജീവനാകുന്ന യമുനയെ വിഷമയമാകുന്നതിൽ നിന്നും രക്ഷിച്ചേ മതിയാകൂ. ഈ അഹങ്കാരൂപിയായ കാളിയനെ നശിപ്പിക്കുവാൻ ഞാൻ അവനുമേൽ ആക്രമണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണവും അഹങ്കാരവും അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. ഇവന്റെ 100 ഭണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വികാരം ഇതാണ്. ഓരോ നിമിഷവും ഈർഷ്യ, ക്രോധം, അഹങ്കാരം, ആസക്തി, അത്യാഗ്രഹം, പ്രതികാരം, ആ വിഷങ്ങൾ ഇല്ലാതാക്കണം.
നാം നമ്മുടെ ജീവനാകുന്ന യമുനയെ വിഷമയമാകുന്നതിൽ നിന്നും രക്ഷിച്ചേ മതിയാകൂ. അഹങ്കാരൂപിയായ കാളിയന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കണം. വേനൽക്കാലം വരുമ്പോൾ ഈ പക്ഷികളുടെ കളകളനാദം വർദ്ധിക്കുന്നു, മനസ്സിൽ ഇടം നേടുന്നു. കുയിലിന്റെ നാദം വളരെ രസകരവും മാധുര്യമുള്ളതുമാണ്. അതുപോലെ മറ്റൊരു പക്ഷി കൂടിയുണ്ട്, അതിൻ്റെയും സ്വരം വളരെ മാധുര്യമുള്ളതാണ്. നമുക്ക് ചുറ്റും തന്നെയുണ്ട് ആ പക്ഷി. പച്ച നിറവും ചുവന്ന ചുണ്ടുകളും. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? തത്ത, ഈ രണ്ട് പക്ഷികളും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവയാണ്. മനസ്സിന് ശാന്തി നൽകുന്നു. എന്നാൽ ഇവർ രണ്ടുപേർക്കുമിടയിൽ വലിയ വ്യത്യാസമുണ്ട്. കുയിൽ ഈ ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കുന്നു. എന്നാൽ തത്ത പലപ്പോഴും നമ്മുടെ ഗൃഹങ്ങളിലെ കൂടുകളിൽ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം, കുയിൽ സ്വന്തം ഇഷ്ടപ്രകാരം പാടുന്നു. എന്നാൽ തത്ത മറ്റൊരാൾ പറയുന്ന കാര്യത്തെ അനുകരിക്കുന്നു. ആര് സ്വന്തം വിചാരങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവോ, സ്വന്തം ആത്മാവിനെ കേൾക്കുന്നുവോ, എങ്കിൽ മനസ്സ് പറയുന്ന പോലെ അവർ പ്രവർത്തിക്കും. അവർ ഈ ലോകത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതാണ്. ആത്മസമർപ്പണം കൂടാതെ ആര് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുവോ, അവർ ബന്ധിയായിത്തീരുന്നു. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും തിരിച്ചറിവുണ്ടാകും. നിങ്ങൾ ആരാകുവാനാണ് ആഗ്രഹിക്കുന്നത്? കുയിലാണോ അതോ തത്തയോ? തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. രാധേ രാധേ.